കാട്ടാന ശല്യം നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. മലയോര മേഖലയിൽ വന മേഖലയോട് അടുത്ത പ്രദേശങ്ങളിൽ ഒക്കെ കാട്ടാനകൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ വിളയ്ക്ക് ചിലപ്പോഴെങ്കിലും ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ ആനകളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഒൻപതാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചുമിടുക്കൻ, ഇടുക്കി ഉടുമ്പൻചോല സ്വദേശിയായ ജോയൽ. ആ മിടുക്കനെ നമുക്ക് പരിചയപ്പെടാം. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ ഏലത്തോട്ട മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഏതാനും വർഷം മുമ്പ് ജോയലിന്റെ സഹപാഠിയുടെ പിതാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനായി ഡ്രോൺ നിർമ്മിക്കാൻ ജോയൽ തീരുമാനിച്ചത്. വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ച സാമഗ്രികൾ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ കേരള ഫ്ലയേഴ്സ് ക്ലബിന്റെ സഹായത്തോടെയാണ് ഡ്രോണാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ഇവിടെ രണ്ടു വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലായിരുന്നു. അപ്പം ഇവിടെയുള്ള ഒത്തിരി പേരുടെ കൃഷിയിടങ്ങളും വീടുകളും ഒക്കെ ഒത്തിരി നശിപ്പിക്കാറുണ്ടായി. അപ്പം എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനെ കഴിഞ്ഞ വർഷം ആന ചവിട്ടിക്കൊന്നു. അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ ഈ ഡ്രോൺ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ എനിക്ക് കുറച്ച് മീൻ വളത്തിലും പക്ഷികളെ ഒക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ വിറ്റിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ അടിയിൽ ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആനയുടെ താവളം എവിടുന്ന ആന എവിടുന്നാണ് വരുന്നത് എന്നെല്ലാം അറിയാം. പിന്നെ അഡീഷണൽ ആയിട്ട് ലൈറ്റുകളും ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ആടിയാണെങ്കിൽ ആനനെ ഓടിക്കാനും ഇത് ഉപകാരപ്പെടും. ഇരുപത്തി 25,000 രൂപയാണ് ഡ്രോണിന്റെ നിർമ്മാണ ചെലവ്. രക്ഷിതാക്കളുടെ സഹായത്തിനൊപ്പം തന്റെ അലങ്കാര മത്സ്യങ്ങളെയും പക്ഷികളെയും വിറ്റുകിട്ടിയ തുകയുമാണ് ഈ കൊച്ചുമിടുക്കൻ സാമഗ്രികൾ വാങ്ങുന്നതിനായി ഉപയോഗിച്ചത്. DGCA രജിസ്റ്റർ ചെയ്ത ശേഷം ഡ്രോണിൽ ക്യാമറ ഘടിപ്പിച്ച് വനം വകുപ്പിന്റെ സഹകരണത്തോടെ അതിർത്തി മേഖലകളിൽ നിരീക്ഷണം നടത്തുകയാണ് ജോയലിന്റെ ലക്ഷ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.